ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജയ ജയ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതാ എ ഫോർ സൈസ് ഷീറ്റ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒരു ഫ്ലവർ വേസും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ആദ്യം നമുക്ക് പൂവുണ്ടാക്കാം. പൂവുണ്ടാക്കാനായിട്ട് ഇതാ ഈ നീളത്തിൽ 6 സെൻറ്റിമീറ്റർ നീളത്തിലും 6 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള 2 പേപ്പറാണ് ഒരു പൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ 2 പേപ്പർ വേണം. പിന്നെ നമുക്ക് ട്യൂബ് പോലെ ഇതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പീസ് പേപ്പറും കൂടെ ഞാൻ കട്ട് ചെയ്യുകയാണ്, ഗ്രീൻ കളറ്. ഈ മറ്റേ എ ഫോർ സൈസ് ഷീറ്റ് പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു പീസും കൂടെ ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇത്രയുള്ള ഒരു പീസ് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ പിടിപ്പിക്കാനായിട്ട് വേറൊരു ചെറിയൊരു പീസും കൂടെ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു പീസും കൂടെ, ചതുരത്തിലുള്ള ഒരു പീസും കൂടെ, ഒരു 1.5 ഇഞ്ച് ചതുരത്തിലുള്ള ഒരു പീസും കൂടെ ഞാൻ ഗ്രീൻ കളറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തു, ഇത്രയാണ്. പിന്നെ നമുക്ക് നടുക്കുള്ള പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ 2 കളറ് എടുത്തിട്ടുണ്ട്. മഞ്ഞ കളറും എടുത്തിട്ടുണ്ട്, അതുപോലെ വേറൊരു കളറും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മഞ്ഞ തന്നെ മതി എന്നുണ്ടെങ്കിൽ മഞ്ഞ തന്നെ എടുക്കാം, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ 2 കളർ വേണമെങ്കിൽ 2 കളർ എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ട്യൂബ് ആയിട്ടുള്ളത് നമുക്ക് ട്യൂബ് ഒന്ന് വെച്ചുകൊടുക്കാം തണ്ടിന് വേണ്ടിയിട്ട്. ഇതേപോലെ ചുരുട്ടി നമുക്കൊന്ന് ഫെവിക്കോൾ വെച്ച് പൊട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഫെവിക്കോൾ വെച്ച് ഞാനിത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ ഒന്ന് ലെവൽ ചെയ്യുക. ഇവിടെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതൊന്ന് 3 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും വരെ മതി കേട്ടോ. ഇങ്ങനെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് 3 ഭാഗത്തേക്കായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പീസ് നമുക്കിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഇത് തണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതാ ഈ ഗ്രീൻ കളറിലെ ഒരു 1.5 ഇഞ്ച് വീതിയിലെ 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുത്ത് ഇതേപോലെ 2 ആയിട്ടൊന്ന് മടക്കി കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇപ്പറേ അതുപോലെ തന്നെ തിരിച്ചും അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേൽവശം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു, ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് ചെറിയ പെറ്റലിൻ്റെ രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുക്കണം. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ സൈഡും അതുപോലെ തന്നെ നമുക്ക് ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതാ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും. ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റണം. ഇതാ 3 പെറ്റൽ വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഇതേപോലെ 3 പെറ്റലുകൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഒരു പീസ് നമുക്ക് എടുക്കണം. ഇങ്ങനെ ഇതേപോലെ എത്ര പൂ ഉണ്ടാക്കുന്നു ആ പൂക്കൾക്കെല്ലാം ഇതേപോലെ നമുക്കുള്ള പീസുകൾ വേണം കേട്ടോ. ഇതേപോലെ നമുക്ക് എടുക്കാം. ഇങ്ങനെ 2 എണ്ണം ഉണ്ടാക്കി വെച്ചു. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കാനുള്ളത് ഇതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം. നമുക്ക് ഗ്രീൻ കളറിൽ മടക്കിയതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ കോണായിട്ട് അടുത്തതും ഒന്ന് മടക്കി വീണ്ടും ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. ഇതെല്ലാം ഒരേപോലെ തന്നെ മടക്കിയെടുക്കണം കേട്ടോ. ഒരേ രീതിയിൽ തന്നെ മടക്കിയെടുക്കണം, എന്നാലാണ് പെറ്റൽ വെട്ടുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഒന്ന് അതിന് ശേഷം ഇത് നമുക്ക് പെറ്റൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ദേ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇങ്ങനത്തെ നാല് പെറ്റലായിട്ടുള്ള പൂവാണ് കേട്ടോ ഞാൻ വെട്ടിയെടുക്കുന്നത് അതിൻ്റെ അല്പവും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കണം അതിനുശേഷം ഇതിങ്ങനെ കത്രികയുടെ അറ്റം കൊണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക നാല് പെറ്റലുകളും ഇതേപോലെ തന്നെ ആക്കി കൊടുക്കുക ഇതേപോലെ നമുക്ക് കിട്ടും അതിനുശേഷം അതുപോലെ തന്നെ ഇതും നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ രണ്ടെണ്ണം ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ചെറിയ പേപ്പർ എടുത്ത് നമുക്ക് പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു കളർ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഒരു കളർ തന്നെ എടുക്കുക അല്ലെങ്കിൽ രണ്ട് കളറ് എടുത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക വളരെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതാ ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടും ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ അറ്റത്തേ കട്ട് ചെയ്യാത്ത ഭാഗത്ത് ഇത് കട്ട് ചെയ്ത് പോകരുത് കേട്ടോ കട്ട് ചെയ്യാത്ത ഭാഗത്ത് നമുക്ക് കുറച്ച് പെയ്ക്കൂട് തൂത്ത് കൊടുക്കാം ഇത് ഈ അടിഭാഗത്തായിട്ട് പെയ്ക്കൂട് തൂത്ത് കൊടുക്കുക അതിനുശേഷം ഇത് ചുരുട്ടിയെടുക്കാം നമുക്ക് ഇങ്ങനെ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുക്കുമ്പോൾ ഒരുപോലെ തന്നെ ഇരിക്കണം മേൽവശം ഒരുപോലെ തന്നെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക അതിൻ്റെ മേലിലേക്ക് മറ്റേ രണ്ട് കളറാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത് അതിൻ്റെ മേലിലേക്ക് ഈ അടിഭാഗത്ത് ഇതേപോലെ തന്നെ നമ്മൾ പെയ്ക്കൂട് തൂത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിതിങ്ങനെ ചുരുട്ടി കൊടുക്കാം ഇതിനോട് ചേർന്ന് തന്നെ ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുക അതും കയറി പോവുകയൊന്നും ചെയ്യരുത് ഒരേപോലെ തന്നെ വേണം കേട്ടോ ഇതേപോലെ ചുരുട്ടിയെടുത്ത് വയ്ക്കാം തീരെ ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ ഇതാ ഇങ്ങനെ നമുക്ക് ചുരുട്ടിയെടുത്ത് വയ്ക്കാം അതിനുശേഷം ഇതിൻ്റെ നടുക്കേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അടുത്ത എടുക്കുക അടുത്ത എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇതെങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക പെറ്റലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് അതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇതിലെല്ലാം ഒന്ന് തൂത്ത് കൊടുക്കുക തൂത്ത് കൊടുത്തതിന് ശേഷം ഇതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ ട്യൂബ് എടുക്കുക ട്യൂബിൽ നമുക്ക് ഇതേപോലെ ഫെവിക്കോള് തൂത്ത് കൊടുക്കാം അത് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിതിങ്ങനെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പൂക്കൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് ലീഫ് നമുക്ക് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്യാം ഇതെങ്ങനെയൊന്ന് കട്ട് ചെയ്തു അത് നമുക്കിതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെയൊന്ന് കത്തിയുടെ അറ്റം കൊണ്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെയൊന്ന് വളച്ചു കൊടുക്കാം ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് വളഞ്ഞ് കിട്ടും വളഞ്ഞ് കിട്ടുന്നത് നമുക്കിതിലേക്ക് നമുക്ക് ഇങ്ങനെയൊന്ന് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇത്രയും മതി പേപ്പർ കവറും കൊണ്ട് നമുക്കിത് A4 സൈസ് ഷീറ്റ് പേപ്പറും കൊണ്ട് നമുക്കിതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതേണ്ട നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് നമുക്കിത് എൻ്റെ കയ്യിൽ പശയായതുകൊണ്ട്
ഇതേപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കാം. കണ്ടോ ഇതേപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കാം. അതിന് ശേഷം നമുക്കൊരു ഫ്ലവർ സ്റ്റാൻഡ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പർ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഹൈറ്റിന് ഏകദേശം ഹൈറ്റ് അടുത്തുള്ള സൈസിലുള്ള പേപ്പർ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇത് ഇത്രയുള്ള ഒരു ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് നൊട്ടിച്ചു കൊടുക്കണം. ഓരോന്നും നമുക്കിതിലേക്ക് നൊട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ താഴെ മേലിലുമായിട്ടാണ് കേട്ടോ, ഇടയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോള് തൂത്ത് കൊടുക്കാം. ഞാൻ താഴെ മേലിലുമായിട്ടാണ് ഫെവിക്കോള് തൂത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നും നമുക്ക് കുറച്ചധികം ട്യൂബുകൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് നമുക്ക് ഓരോന്നും നമുക്ക് ഇതേപോലെ നൊട്ടിച്ചു കൊടുക്കണം. ഇത് അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതേപോലെ ഓരോന്നിലും നമുക്ക് ഇതേപോലെ ഫെവിക്കോള് തൂത്ത് കൊടുക്കണം. തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക. ഞാനിത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഇത് ഒരേ ലെവലിൽ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതായിങ്ങനെ ഞാൻ കട്ട് ചെയ്തു. ഇത് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്കിതിങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്കിതേപോലെ എടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കാർഡ്ബോർഡ് ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുവാണ്. ഇതിൻ്റെ ഈ നമ്മൾ എത്ര വലിയ ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്നോ അതിൻ്റെ റൗണ്ടിന് മതിയിട്ടോ നമുക്കിതേപോലെ ഇതെങ്ങനെ എടുക്കുന്നത്. ഇത് നമ്മളൊരു റൗണ്ട് നമ്മളിങ്ങനെ വെച്ച് നമുക്ക് ഇതേപോലെ റൗണ്ടിൽ നമുക്ക് എടുക്കാം. ഇതെങ്ങനെ ഒന്ന് മുറിച്ച് നമ്മളിതേപോലെ കൊടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് പേപ്പർ ഒട്ടിച്ചാലും മതി. ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ കാർഡ്ബോർഡ് തന്നെ വേണമെന്നില്ല. നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് പേപ്പർ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാ ഇതേപോലെ റൗണ്ടിൽ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഫെവിക്കോള് തൂത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, വലിയ ഫ്ലവർ വൈസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വട്ടത്തിൽ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെറിയ തൊരണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വട്ടത്തിന് നിങ്ങൾ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഇതേപോലെ മേലിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ ഗിൽറ്റ് പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിൽറ്റ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ റൗണ്ടിൽ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അടിയിലും മേലിലുമായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഗിൽറ്റിൻ്റെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് സാധാ A4 സൈസ് പേപ്പറും കൊണ്ട് ഷീറ്റ് പേപ്പറും കൊണ്ട് മാത്രമാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ താഴെ മേലിലുമായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങളിത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത് ശരിക്കും ഉണങ്ങി പിടിച്ചതിന് ശേഷം ഇത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ.
ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ദാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ റൗണ്ടിൽ ഒരു പേപ്പർ വെട്ടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയ പൂ ഉണ്ടാക്കി നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ദാ ഇതേപോലെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ചുരുട്ടി കൊടുക്കാം. ഇങ്ങനത്തെ പൂ ഉണ്ടാക്കുന്നത് ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അന്നേരം നമുക്കത് പെട്ടെന്ന് അത് ഇത് തന്നെയായിട്ട് ഉണ്ടാക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ എളുപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ അറിയാൻ പറ്റും. ഇതേപോലെ ചുരുട്ടി എടുത്തിട്ട് ഇങ്ങനെയൊന്ന് ഇവിടെ കൂളി വെച്ച് ഒട്ടിച്ചിട്ട് ഇതിങ്ങനെയൊന്ന് അഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇതേപോലെ പൂ പോലെ ഇതേപോലെ ഒട്ടിയിരിക്കും. റോസ് പൂ പോലെ കിട്ടും നമുക്ക്. അത് കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും. ഇതൊന്ന് ഇതിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇല രണ്ടിലയും ഞാൻ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തായിട്ട് നിങ്ങൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇതേപോലെ രണ്ട് ഇലകൾ ഇങ്ങനെ ആദ്യം ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം പൂക്കളും ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒട്ടിക്കേണ്ട, നിങ്ങൾക്ക് ഇതിൽ കളർ ചെയ്യണം, പെയിൻറ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ ഫ്ലവർ വേസിൽ നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. അല്ല, സെയിം തന്നെ കളർ മതി. ഇപ്പോൾ കളർ പേപ്പറും കൊണ്ടാണ് നിങ്ങൾ ഇതേപോലെ റോൾ ഉണ്ടാക്കി ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അല്ല, നിങ്ങൾക്ക് ഇതേപോലെ പെയിൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിൻറ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ഫ്ലവർ വേസ്. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയും മാത്രമേ. ഇതേപോലെ ഇങ്ങനെ രണ്ട് പൂക്കൾ ഞാൻ ഇതേപോലെ ഫ്ലവർ വേസിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പൂക്കൾ ചുറ്റിനും ഒട്ടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് ഇതേപോലെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കി വെച്ച് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതേപോലെ നമുക്ക് ഫ്ലവർ വേസും ഫ്ലവറും ഉണ്ടാക്കി എടുത്ത് വെക്കാം. ഇത് നമുക്ക് A4 സൈസ് ഷീറ്റ് പേപ്പറും അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറും മതി. ഇപ്പം നമുക്ക് ന്യൂസ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ന്യൂസ് പേപ്പറും കൊണ്ടാണെങ്കിലും ഫ്ലവർ വേസ് ഉണ്ടാക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് പെയിൻറ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നാലും മതി, അല്ലെങ്കിൽ പെയിൻറ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ കളർ പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾ ഇതേപോലെ റോൾ ഉണ്ടാക്കി ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.